ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അല്ലീസ് യൂട്യൂബൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളി ചെടിയിൽ ഒരുപാട് പൂക്കളും ആ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കായായിട്ട് മാറാനും അതുപോലെ വിത്ത് വിതയ്ക്കുന്നത് മുതൽ നമ്മൾ ഹാർവെസ്റ്റ് നടത്തുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം തക്കാളി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, ഒരു കെമിക്കൽസും ഇല്ലാണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് വീഡിയോ ലെങ്തായി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവേ. വിത്ത് നമുക്ക് ചെറിയ ഇതുപോലുള്ള ട്രെയിൽ നമ്മൾ പാകുവാണെങ്കിൽ ഇളക്കിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിലുള്ളതും നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, അതിതുപോലെ സ്ലൈസ് ചെയ്ത് മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ നല്ല രീതിയിൽ കിളിർത്ത് വരും കേട്ടോ. അത് നമുക്ക് റീപ്ലാന്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഇതുപോലെ കുഞ്ഞു ട്രെയിൽ വെച്ച് കൊടുത്താലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കുന്നത് കുറച്ച് നല്ലതാണ്. ഈ ഒരു ചെടി ഒരു 7-8 ഇല പ്രായമാവുന്ന സമയത്ത് നമുക്കിതുപോലെ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ റോക്ക് ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ ഫിഷ് മീലോ, അതുപോലെ അതായത് നമ്മൾ മീനിൻ്റെയൊക്കെ തലയുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഇട്ടിട്ടോ അല്ലെങ്കിൽ ചാരം കൊടുത്തിട്ടോ ഇതുപോലെ നട്ട് വെക്കുന്നത് നമ്മുടെ പ്ലാന്റിന് കൂടുതൽ ഫംഗലും ബാക്ടീരിയ ഡിസീസും അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കുഴി ഒരല്പം ഒന്ന് ഡീപ്പായിരിക്കണം. നമുക്കറിയാം നമ്മുടെ ഈ തക്കാളി ചെടി എന്ന് പറയുന്നത് വളരെ ലോലമായിട്ടുള്ള ഒന്നാണല്ലേ. അപ്പോൾ ഒരല്പം ഒന്ന് താഴ്ന്നിരിക്കുന്നത് മണ്ണിലോട്ട് താഴ്ന്നിരിക്കുന്ന നല്ലതാണ്. അതുപോലെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം വെച്ച് മാത്രമേ നമുക്ക് നട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നിലത്ത് നടുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് നടാനായിട്ട്. കാരണം ഇത് നല്ല രീതിയിൽ വളർന്ന് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് സ്പേസ് വേണം അതിനാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഇതാകുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്ത് അതിനെ വീണ്ടും ഒരു ചെടിയായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് അതിൽ ഫ്ലവറൊന്നും വരുന്നതിന് മുന്നേ വേണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് 45 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തക്കാളി ചെടിയിൽ നിന്ന് തന്നെ കുറേ തക്കാളി ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് പൂക്കളുണ്ടാവും പക്ഷേങ്കിൽ അതെല്ലാം കായായി മാറത്തില്ല, കൊഴിഞ്ഞു പോകുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ആഴത്തിലല്ല, ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് കാരണം എന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും ഒരേ ഫ്ലവറിലാണ് ഉള്ളത്, അതുകൊണ്ട് പോളിനേഷൻ ശരിക്കും നടന്നില്ല എന്നുണ്ടെങ്കിലാണ് പൂക്കൾ താഴെ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്ലവർ എല്ലാം നല്ല കായായിട്ട് മാറുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഈ പൂവിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിലൊരു ഊന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഊന്ന് ചെറിയൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ചെടി പെട്ടെന്ന് അങ്ങ് താഴോട്ടായിപ്പോവും. ആ ഒരു ഇതുപോലെ ആയിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പൂക്കളോ അല്ലെങ്കിൽ കായ്ഫലമോ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അതുപോലെ ഇതുപോലെ കാണുന്ന കണ്ടോ എക്സസായി നിൽക്കുന്ന ചെറിയ ലീഫൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം കേട്ടോ. അത് അവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതുപോലെ ഇതുപോലെ ലീഫൊക്കെ മഞ്ഞ ഞ്ഞളിച്ച് പോവുകയാണെങ്കിലും അതൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ. ഈ ഒരു നിലയിൽ വേണം ആ ഒരു ഇതിന് നിർത്തിയിരിക്കാൻ കേട്ടോ. ചെറിയ കമ്പിത്തുണ്ട് പോലൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് വളച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാന്റിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് നല്ല സൂര്യപ്രകാശം, അതുപോലെ നല്ല രീതിയിലുള്ള വെള്ളവും. ഇത് രണ്ടും അത്യാവശ്യം കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള നിറച്ച് ഫ്ലവേഴ്സും ആ ഫ്ലവേഴ്സ് കറക്റ്റ് രീതിയിൽ ഫലമായിട്ട് മാറുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ കുറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഈ ഒരു നിലയിലായിട്ട് മാറും. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ വരുന്ന വേറൊരു പ്രശ്നമാണ് ഫ്രൂട്ടിൻ്റെ ആ ഒരു ആഗ്രഭാഗം വന്നിട്ട് ഇതുപോലെ വാടി കരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇത് ഫംഗലോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ എന്തൊക്കെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാമെന്നും കൂടി നോക്കാവേ. ഒരു പിടി അളവിന് നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് പാറയിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന ഒരുതരം പൊടിയാണ് കേട്ടോ. ഇതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാരം ഉണ്ടല്ലോ അത് നമുക്ക് 1-2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ തക്കാളി ചെടിയിൽ അത്യാവശ്യം ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ അതിനെ സെൽഫ് വാട്ടറിങ് കൊടുത്തുനിന്ന് കെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുപോലെ വലിയൊരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും, ഇപ്പോൾ നമ്മൾ എത്ര പ്ലാന്റ് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചാക്കുന്നൂലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊയറുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം നമ്മുടെ പ്ലാന്റിൽ കിട്ടുകയും ചെയ്യും. പ്ലാന്റ് എപ്പോഴും നല്ല ഈർപ്പത്തോടെയും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോട്ടിൽ വെക്കുവാണെങ്കിലും, അത് പോട്ടിൽ മാത്രമല്ല നമ്മളിപ്പോൾ നിലത്ത് വെക്കുന്നതാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നേരം നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കണം. വെള്ളം നനയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് നനയ്ക്കേണ്ട, അതായത് അത് അഴുക്കി പോകാനും ചാൻസ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തക്കാളി ചെടിയിൽ നിന്ന് നമുക്ക് മൂന്ന് നാല് വട്ടം നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും കേട്ടോ. ഒരു വട്ടം ഓരോ വട്ടം വിളവെടുത്ത് കഴിയുമ്പോഴും ഇതുപോലെ ലീഫൊക്കെ ഉണങ്ങിയും അല്ലാതെ മഞ്ഞളിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ നമ്മുടെ പ്ലാന്റിൽ നിന്നൊന്ന് മാറ്റിക്കൊടുക്കണം. അപ്പോൾ മാത്രമേ പ്ലാന്റിനൊരു ഫ്രഷ് എയർ കിട്ടത്തുള്ളൂ, അതായത് പ്ലാന്റ് നല്ല ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാതായി നിൽക്കുന്ന നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ലീഫൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഫെർട്ടിലൈസർ ഞാൻ വേറെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ജൈവ സ്ലറിയാണ്. നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്ലറി കിട്ടുമല്ലോ, അപ്പോൾ ആ ഇതാണ് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടു ഇത്രയും നമുക്ക് വേസ്റ്റായി അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ജൈവ സ്ലറി യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റിന് വീണ്ടും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും നല്ല ഹെൽത്തിനെസ് ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചുവടിലുള്ള എല്ലാ വേസ്റ്റും ഒന്ന് മാറ്റി ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം, മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ നാച്ചുറൽ ആകുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും റീപ്ലാന്റ് ചെയ്യാവുന്നതുമാണ്. ഇന്ന് മണ്ണിൽ കുത്തിയ ശേഷം ഇതുപോലെ കവർ കൊണ്ടൊന്ന് മൂടിക്കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അതിൽ ചെറിയ രീതിയിൽ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ദണ്ടൊക്കെ ഉറപ്പുള്ള പ്ലാന്റിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ്സിന്, നമ്മുടെ തക്കാളി ചെടിയെ ഫംഗൽ വൈറസൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് കേട്ടോ. ഇതിനായിട്ട് നമുക്ക് നീം ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നീം ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് അരച്ചെടുക്കുക. അതോടൊപ്പം കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയൊരു കപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ പ്ലാന്റ്സിൽ ഫംഗൽ അറ്റാക്ക് വരുന്നതിന് മുന്നേ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് വീക്കിലി വൺസ് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ പ്ലാന്റ്സിൽ പൂവിട്ട് കഴിയുമ്പോൾ വീക്കിലി വൺസ് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അറ്റാക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മൾ ഈ വിചാരിക്കും പോലെ ആ ഒരു രീതിയിൽ കെയർ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് അതിന് മുന്നേ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സാണ് കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് നമ്മുടെ നേഴ്സറിയിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനത് കറക്റ്റ് വേയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാവേ. ഇവിടെ കമ്പോസ്റ്റ്, പെർലൈറ്റ്, ചകിരിച്ചോറി ഇത് മൂന്നും സെയിം അളവിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെയിം അളവിനെടുത്ത് നല്ല രീതിയിൽ അവർ മിക്സ് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പെർലൈറ്റിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ പായലുണ്ടല്ലോ, സാധാരണ പൂപ്പായൽ, അത് വേണേലും യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോട്ടി മിക്സ്. അപ്പോൾ ഇനി രണ്ടാമത്തെ പോട്ടി മിക്സ് പരിചയപ്പെടാം. അതിനായിട്ട് അവർ വുഡ് ചിപ്സാണ് കേട്ടോ എടുക്കുന്നത്. മരത്തിൻ്റെ ചീളെന്ന് പറയത്തില്ലേ, അത് കൂടുതൽ എമൗണ്ട് എടുക്കുവാണ്. അതുപോലെ വെർമി കൾച്ചർ അല്ലാന്നുണ്ടെങ്കിൽ പെർലൈറ്റ്, അതുപോലെ തന്നെ കമ്പോസ്റ്റ്, ഇത് മൂന്നുമാണ് അടുത്തുള്ള രണ്ടാമത്തെ പോട്ടി മിക്സിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടും വളരെ നല്ല റിസൾട്ട് തരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് ഇനി ഓർഗാനിക് ലൈം അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ലൈം ആഡ് ചെയ്യാവേ.
അതൊന്ന് ഓപ്ഷണൽ ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അല്ലാത്ത ഓരോ വീക്കിൽ ഒരിക്കൽ നമ്മൾ വേക്ക് പിൻപെണ്ണാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അങ്ങനെ കൊടുക്കേണ്ട എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക, അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇതിന് വേറൊരു ടിപ്സും കൂടി ഉണ്ട് കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇത് നമ്മൾ ഇനി നന്നായിട്ട് വാഷ് ചെയ്യുകയാണ്, അതായത് നല്ല രീതിയിൽ വെള്ളം തെളിച്ചിട്ടിരിക്കുകയാണ്. വെള്ളം തെളിച്ച് ട്രീറ്റ് ചെയ്ത ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇത് പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല എയർ സർക്കുലേഷനൊക്കെ ഉള്ള ആ ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നല്ല, അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു 3 വർഷം വരെ നമ്മുടെ ഏതൊരു പ്ലാന്റിനും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കൊടുക്കണം. അത് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ആ ഒരു പോട്ടി മിക്സാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീക്കായിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രമേ ഈ ഒരു പോട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഈ തക്കാളി ചെടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുള്ളായ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.